ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ ആയുധങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാം. പക്ഷേ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരമുണ്ട് എന്ന് കരുതുന്ന വേളയിൽ, കൃത്യമായി ജനങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ള വേളയിൽ, സോളാർ കേസ് വീണ്ടും സജീവമാക്കി നിർത്തുന്നത് രാഷ്ട്രീയമായി എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്ന് കരുതുക വയ്യ തന്നെ. യഥാർത്ഥത്തിൽ പാടിപ്പഴകിയ ഒരു പാട്ടാണ് ഈ സോളാർ കേസ്. 4.5 വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചിട്ടും എന്തുകൊണ്ട് ആ വിഷയത്തിൽ ആർജവമുള്ള ഒരു അന്വേഷണവും അതിൻ്റെ തുടർ നടപടികളും ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നവരോട് ഈ സർക്കാരിന് എന്ത് പറയാൻ സാധിക്കും? ഇര വന്ന് ഞങ്ങളോട് പറയുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന്, അതിനാൽ ഞങ്ങൾ സി ബി ഐ അന്വേഷണം നടത്തുന്നു എന്നുള്ള ആ ഒരൊറ്റ ന്യായം പറഞ്ഞ് ഈ വിഷയത്തെ ന്യായീകരിക്കാനാകില്ല തന്നെ. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസ്സിനെ നയിക്കാൻ വരുന്നു, അല്ലെങ്കിൽ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായി വരുന്നു എന്നുള്ളത് കൊണ്ട് എൽ ഡി എഫിന് രാഷ്ട്രീയമായി ഒരു തിരിച്ചടിയും ഉണ്ടാകാനില്ല. കാരണം ഉമ്മൻചാണ്ടി നയിച്ച തെരഞ്ഞെടുപ്പുകളൊന്നും അങ്ങനെ യു ഡി എഫ് തൂത്തുവാരിക്കൊണ്ട് പോയിട്ടില്ല. ഉമ്മൻചാണ്ടി 3 വട്ടം ഇവിടെ കോൺഗ്രസ്സിനെ നയിച്ചപ്പോഴും ചെറിയ മാർജിനിൽ മാത്രമാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിൽ തന്നെ കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. അധികാരത്തിലെത്തിയ സമയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ചില്ലറ വ്യത്യാസത്തിലാണ് ഭരണം പിടിച്ചെടുക്കാനായത്. അപ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിൽ അങ്ങനെ ഒരു തരംഗമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇനിയുള്ള ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യുമെന്ന് കരുതുകയും വയ്യ. ആ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനായി ഈ സോളാർ എന്ന ആയുധം പൊടിതട്ടിയെടുക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ന്യായമായും ഉയരുന്നുണ്ട്. അതൊരു ബുദ്ധിപരമായ നീക്കമായി കാണുക വയ്യ തന്നെ. ഒരുപക്ഷെ ഈ 4.5 വർഷക്കാലം സർക്കാർ ഭരിച്ചിട്ട് ഇവർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുകയും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ അതിനെ ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള കൃത്യമായ സന്ദേശം മാത്രമായിരിക്കും പകർന്നു നൽകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു സർക്കാരാണ്. അവർ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ സോളാർ കേസ് അല്ലെങ്കിൽ സരിത എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ല വോട്ട് പിടിക്കേണ്ടത് എന്നുള്ള ബോധ്യം സർക്കാരിന് ഉണ്ടാകേണ്ടതായിരുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത് കൊണ്ടാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയമുണ്ടായത് എന്ന് എതിരാളികൾ പോലും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സോളാർ കേസും ബാർ കോഴ കേസുമൊക്കെ വീണ്ടും പൊടിതട്ടിയെടുത്ത് ആയുധങ്ങളാക്കി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി അങ്ങനെ വലിയ നേട്ടമുണ്ടാക്കുന്ന ഒന്നായി മാറുകയില്ല എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിലെങ്കിലും അത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരമുണ്ടാക്കുന്നതിന് കാരണമാകും. കാരണം ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്, ഇത്രയും സമയമായില്ലേ, ജാമ്യമില്ല കേസെടുത്തതല്ലേ, എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന്. ചിന്തിക്കുന്നവർക്ക് ന്യായമായും അങ്ങനെ ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നതിന് ഈ വൈകിയ വേളയിൽ എടുത്തിരിക്കുന്ന തീരുമാനം എൽ ഡി എഫിന് രാഷ്ട്രീയമായി ഒരു നേട്ടവും ഉണ്ടാക്കില്ല എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കേണ്ടി വരും.